നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 71 ദിവസം പൂർത്തിയാകുമ്പോഴാണ് ഡ്രഗ്സ് ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ കാണാതായ അർജുനെയും ലോറിയും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ലോറിയുടെ ക്യാബിനാണ് ഗംഗാവലിപ്പുഴയിൽ നിന്ന് പുറത്തെടുത്തത്. ക്യാബിനുള്ളിൽ മൃതദേഹവും കണ്ടെത്തി. ക്യാബിൻ പുറത്തെടുക്കുന്ന ഈ സമയത്ത് കണ്ണീരുടെ സാക്ഷി സഹോദരി ഭർത്താവ് ജിതിനും ദൗത്യസ്ഥലത്ത് ഉണ്ടായിരുന്നു. ലോറി തന്റേതെന്ന് ഉടമ മനാഫും തിരിച്ചറിഞ്ഞു. അർജുന് എന്റെ മുകളിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു, എന്തു പറ്റിയാലും ഞാനുണ്ടെന്ന്. ഞാൻ കുടുംബത്തോടുള്ള വാക്ക് പാലിച്ചിരിക്കുകയാണ്, അവനെ അവന്റെ വീട്ടിലെത്തിക്കണം. അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കുകയാണ്. വണ്ടി പൊന്തിച്ച് അവനെ ഇറക്കി എത്രയും വേഗം നടപടികൾ പുറത്തേക്ക് വീട്ടിലെത്തണം. എനിക്ക് വണ്ടിയും തടിയും ഒന്നും വേണ്ട. വികാര വിക്ഷുബ്ധതയിൽ ലോറി ഉടമ മനാഫിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. എല്ലാവർക്കുമുള്ള ഉത്തരം ഇതോടെ ലഭിച്ചെന്നാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പ്രതികരിച്ചത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയത് മുതൽ ജിതിൻ ശിരൂരിലുണ്ട്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അർജുൻ തിരിച്ചു വരില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമെന്ന് ജിതിൻ പ്രതികരിച്ചു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തി മൃതദേഹം പുറത്തെടുത്തു. ക്യാബിനുള്ളിൽ ഇറങ്ങിയാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ മൃതദേഹം പുറത്തെടുത്തത്. രാവിലെ നടത്തിയ തിരച്ചിലിൽ കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തുകയായിരുന്നു. വേലിയേർക്ക സമയത്ത് പുറത്തെത്തിച്ചു. അർജുന്റെ ലോറിയായ ഭാരത് ബെൻസിന്റെ ബാക്ക് ബമ്പറിന് സമാനമായ ഭാഗം ഡ്രഡ്ജിംഗിൽ കണ്ടെത്തിയിരുന്നു. കണ്ടെത്തിയത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ക്രാഷ് കാർഡാണെന്ന് സംശയിക്കുന്നതായി ലോറി ഉടമ മനാഫ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തെരച്ചിലിൽ അർജുന്റെ ലോറിയിലേതെന്ന് സംശയിക്കുന്ന കയർ കണ്ടെത്തിയിരുന്നു. കയർ അർജുന്റെ ലോറിയിലേതാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ നടന്ന തെരച്ചിലിലാണ് നിർണായക കണ്ടെത്തലുണ്ടായത്. ജൂലൈ 16 ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതാവുന്നത്. അർജുനൊപ്പം ലോറിയും കാണാതെ. അർജുനെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ അലസ മനോഭാവമാണ് ഭരണകൂടം കാണിച്ചത്. സംഭവ വിവാദമാവുകയും കേരളത്തിന്റെ ഇടപെടലിനുണ്ടായതിനു പിന്നാലെ തിരച്ചിൽ നടത്താൻ ഭരണകൂടം തയ്യാറായി. പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തായിരുന്നു ജില്ലാ ഭരണകൂടം തിരച്ചിൽ നടത്തിയത്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ലോറി അകപ്പെട്ടതാകാമെന്നതായിരുന്നു ആദ്യം വരുന്ന സംശയം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തി. എന്നാൽ ലോറി കണ്ടെത്താനായിരുന്നില്ല. തുടർന്നാണ് സോണാർ പരിശോധനയിൽ ഗംഗാവലിപ്പുഴയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തിയത്. എന്നാൽ മോശം കാലാവസ്ഥയും പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുകയായിരുന്നു. തുടർന്ന് അർജുന്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഓഗസ്റ്റ് 16 നിർത്തിവെച്ച രക്ഷാപ്രവർത്തനമാണ് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചോടെ പുനരാരംഭിച്ചത്. ഓഗസ്റ്റ് 17 ശക്തമായ മഴയും അടിയൊഴുക്കും കാരണം തിരച്ചിൽ തുടരാനായില്ല. ഈശ്വർ മാൽപി അടക്കമുള്ളവരും ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും തിരച്ചിലിറങ്ങിയെങ്കിലും നദിയുടെ അടിത്തട്ടിൽ മരങ്ങളും പാറക്കെട്ടുകളും വന്നടിഞ്ഞ സ്ഥിതിയിലായതിനാലും ശക്തമായ അടിയൊഴുക്ക് ഉണ്ടായിരുന്നതിനാലും അധികം ആഴത്തിലേക്ക് പോകാനായില്ല. മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ അർജുന്റെ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ പാടുപെടുകയാണ് ഉറ്റവർ. കുടുംബത്തിന്റെ നെടുംതൂണായ അർജുന്റെ മൃതദേഹമാണ് 2 മാസങ്ങൾക്കിപ്പുറം ലഭിച്ചിരിക്കുന്നത്. അർജുന്റെ ഭാര്യയെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ഉഴലുകയാണ് ഉറ്റവർ.